ഹായ് സുഹൃത്തുക്കളെ, വെൽക്കം ടു എക്സ് വൈ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ചേളാരിയിലാണ്. മലപ്പുറം ജില്ലയിലെ ചേളാരി എന്ന പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ചേളാരിയിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ട് ഏകദേശം 2 മാസത്തോളമായി. 2 മാസം കൊണ്ട് നല്ല മാറ്റമാണ് ചേളാരി പടിക്കൽ ഭാഗത്തൊക്കെ. അതൊക്കെ നിങ്ങൾ എന്നെക്കാളും മുമ്പ് മറ്റുള്ള ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും ചെറിയൊരു ലോറി സ്റ്റാൻഡായിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത്. ചേളാരി ഗ്യാസ് പ്ലാന്റിലേക്ക് വന്ന ലോറികളാണ് അതൊക്കെ. ചേളാരിയിൽ ഇവിടെ ടാറിങ് കഴിഞ്ഞിട്ട് ഒരുപാട് നാളായി. ടാറിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ടാറിങ് കഴിഞ്ഞ ഭാഗത്ത്, കുറഞ്ഞ ഭാഗത്ത് ക്രാഷ് ബാരിയർ വെക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഘട്ട ടാറിങ് ഏകദേശം 1 കിലോമീറ്ററിൽ കൂടുതൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അണ്ടർപാസിന് മുകളിൽ ടാറിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള ഈ ഭാഗത്തൊക്കെ ഫസ്റ്റ് കോട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ KNRC സെക്കൻഡ് മൈൽസ്റ്റോണൊക്കെ എന്നോ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് മൈൽസ്റ്റോൺ പറഞ്ഞാൽ 35% ഒക്കെ അവർ എന്നോ പണി കഴിഞ്ഞിട്ടുണ്ട്. അത് ഒരു മീഡിയ ആരും കവർ ചെയ്തിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ അണ്ടർപാസിന് മുകളിൽ ടാറിങ് കഴിഞ്ഞിട്ടില്ല. അണ്ടർപാസിന് മുകളിൽ ഒരു ഷീറ്റ് ഉരിക്കാനുണ്ട്, ജിയോ ഷീറ്റോ എന്തോ ഒരു ഷീറ്റ് ഉരിക്കാനുണ്ട്. ആ ഷീറ്റ് ഉരിച്ചതിന് ശേഷമായിരിക്കും ടാറിങ് പ്രവർത്തനങ്ങൾ നടക്കുക. അപ്പോൾ കോൺക്രീറ്റിന് മുകളിൽ ഒരു ഗമ്മ് പോലെ ഒരു സാധനം ഒട്ടിക്കാനുണ്ട്. ഒട്ടിച്ചതിന് ശേഷമാണ് ടാറിങ് ചെയ്യുക കേട്ടോ. ആളുകളൊക്കെ വന്ന് ഫോട്ടോ എടുക്കൽ തുടങ്ങിയിട്ടുണ്ട്. റീൽ ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ് ചേളാരി. നല്ല അടിപൊളി റോഡ് കേട്ടോ. ക്രാഷ് ബാരിയറും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പൊളിക്കും. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ സിമെൻറ്റ് തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഗ്യാപ്പ് അടച്ചിട്ടുണ്ട് കേട്ടോ. കുമ്മായ എംസാൻഡ് മിസ്സിങ് ഉണ്ട്, കുമ്മായ മാത്രമല്ല. അപ്പോൾ അവിടെ വരെയാണ് അത് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഭാഗത്തൊക്കെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ടാറിട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം ഹൈറ്റ് കണക്കായി കേട്ടോ. ആദ്യം നല്ല ഹൈറ്റുള്ളതായിട്ട് നമുക്ക് തോന്നിയിരുന്നു ഈ ഒരു സൈഡിലുള്ള ക്രാഷ് ബാരിയർ. ചേളാരിയിൽ നല്ല ട്രാഫിക്കാണ്. ഏതായാലും ഉടനെ തന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ വാഹനം ഓടും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ഉടനെ തന്നെ ഉണ്ടാവില്ല കേട്ടോ. കാരണം മേലെ ചേളാരിയിൽ ഇപ്പോൾ മണ്ണെടുക്കുന്ന പരിപാടികൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഏതായാലും കുറച്ച് കാലം കൂടിയും ഈ ഒരു സർവീസ് റോഡിലൂടെ, അതായത് താഴത്തു കൂടെ കുറച്ച് ബുദ്ധിമുട്ടിയിട്ട് യാത്ര ചെയ്യാം. പിന്നെ ഗുരുവായൂർ ചമ്രവട്ടം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് കാണുന്നത്. ഏകദേശം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റിനോട് ചേർന്നിട്ടാണ് ഇപ്പോൾ റോഡുള്ളത്. സൈഡിലേക്ക് തള്ളി നിൽക്കുന്ന കമ്പികളൊക്കെ മുറിച്ച് മാറ്റേണ്ടതുണ്ട്. അതിന് മുമ്പ് തന്നെ അണ്ടർപാസ് തുറന്നു കൊടുത്തു. അപ്പോൾ അവിടുത്തെ ഷട്ടറിങ് ഊരാനുണ്ട് കേട്ടോ. കണ്ടോ ഷട്ടറിങ്ങിൻ്റെ അത് കാണുന്നു, അതൊക്കെ ഊരാനുണ്ട്. കമ്പി മുറിച്ച് മാറ്റാനുണ്ട്. കുറച്ച് പണികളൊക്കെ ബാക്കിയുണ്ട്. ഈ റീച്ചിൽ ഇത്ര ദൂരത്തിൽ ടാറിങ് കഴിഞ്ഞിട്ടുള്ളത് ചേളാരി ഭാഗത്ത് മാത്രം കേട്ടോ. ഏകദേശം 1 കിലോമീറ്ററിൽ കൂടുതൽ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ചേളാരിയിലൂടെയാണ് പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. കാരണം പടക്കൂറ്റൻ ബിൽഡിങ്ങുകൾ അപ്പുറത്തും ഇപ്പുറത്തുള്ളതുകൊണ്ട് ചേളാരിയിലൂടെയാണ് പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഇവിടെ ഇത് ഫില്ല് ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ ഇനി കുറച്ചൊരു പണി ബാക്കിയുണ്ട്. ഇപ്പോൾ തൽക്കാലം എൻസാൻഡിൻ്റെ ചാക്കിട്ട് നിറച്ചതാണ് വാഹനങ്ങൾക്ക് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഇപ്പുറത്തെ സൈഡിലുള്ള കാഴ്ച. നല്ല ഉയരത്തിലാണ് ചേളാരിയിലെ മതിൽ. ചേളാരിയിൽ മാത്രമല്ല പല സ്ഥലത്തും, വന്നിയൂർ പല ഭാഗത്തും നല്ല ഉയരത്തിലാണ് കട്ട വെച്ചിട്ടുള്ള മതിൽ. ഇവിടെയും ഷട്ടറിങ് ഊരാനുണ്ട് കേട്ടോ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ചേളാരി ഭാഗത്തെ ഏറ്റവും പുതിയ കാഴ്ചകൾ. പിന്നെ ഏറ്റവും വേഗത്തിൽ പണി നടന്നിട്ടുള്ളൊരു ഭാഗമാണ് ചേളാരി. കാരണം ചേളാരിയിൽ മണ്ണുട്ടിയർത്തുന്ന പരിപാടികളൊക്കെ പെട്ടെന്നാണ് കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ അണ്ടർപാസിൻ്റെ പണി പെട്ടെന്ന് തീർന്നിട്ടുണ്ട്. ഇപ്പോൾ ടാറിങ് ആണെങ്കിൽ അതിനേക്കാളും വേഗത്തിലാണ് കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ മേലെ ചേളാരിയിൽ എന്ന് പറയാൻ പറ്റില്ല, ഒക്കെ ഒരേ ചേളാരി അയക്കണേ. അപ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് ലാഗ് ആയിട്ടുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, അവിടെ മണ്ണെടുക്കുന്ന സമയത്ത് അവിടുത്തെ കച്ചവടക്കാർ ഈ പൊടിശല്യം കൂടുതലുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് എന്തൊക്കെയോ ഒരു ട്രാഫിക് പരിഷ്കരണം പോലെ എന്തൊക്കെയോ ഒരു പരിഷ്കരണങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. ഇന്ന ദിവസങ്ങൾ പണിയെടുക്കാൻ പാടില്ല, ഇന്ന ദിവസം അതിനൊക്കെ അതൊക്കെ കൊണ്ട് മണ്ണെടുക്കുന്ന പരിപാടികളൊക്കെ ലാഗ് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായി, അടുത്ത സീസണുള്ളൂ, അതായത് അടുത്ത വേനൽ വരുമ്പോൾ മണ്ണെടുക്കുന്ന ആ ഒരു പൊടിശല്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ആ പണി ലാഗായി. പിന്നെ ഇവിടെ പുതുതായിട്ട് ഒരു പമ്പ് വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ ഏറ്റവും നല്ല പുതിയ മാറ്റം. ഒരു ചെറിയൊരു പെട്രോൾ പമ്പ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എക്സിറ്റും എൻട്രിയും കണക്കാക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് എക്സിറ്റ് ഉണ്ടാവുമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അവിടുന്ന് ഒരു ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ചേളാരി അണ്ടർപാസിലേക്കുള്ള എക്സിറ്റ് അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. ഇവിടുന്ന് ആരെങ്കിലും കാണുകയാണെങ്കിൽ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ക്ലിയർ ആക്കി തരുന്നുണ്ട്. അപ്പോൾ ടാറിങ് ഇവിടെ വരെയാണ് കഴിഞ്ഞിട്ടുള്ളത്. ഒരു സൈഡിൽ കുറച്ച് ഏകദേശം ഒരു 300 മീറ്റർ അപ്പുറത്തും കൂടി ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഒരു സൈഡിൽ കേട്ടോ. ഇവിടെ സൈഡ് വാളിൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നിലവിൽ ഇവിടെയാണ് കേട്ടോ ഒഴിച്ചിട്ടിരുന്നു. മെർജിങ് പോയിൻ്റ് ഇവിടെയായിരുന്നു. എക്സിറ്റ് എൻട്രിയും ഈ ഒരു ഭാഗത്തായിരുന്നു. ചേളാരിയിലും പടിക്കലിനും വേണ്ടിയിട്ട് ഈ ഒരു ഭാഗത്തെ എക്സിറ്റും എൻട്രിയും ജനങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒന്നായിരുന്നു. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഇവിടെ ഒഴിച്ചിട്ടിരുന്നത്. ഈ ഒരു ഭാഗത്തു നിന്ന് സർവീസ് റോഡിലേക്ക് ഏകദേശം 1 മീറ്ററിൻ്റെ ഹൈറ്റ് വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ 1 മീറ്ററിൻ്റെ ഹൈറ്റ് ഈ ഒരു സൈഡിലാട്ടോ.
ഞാൻ നേരത്തെ കാണിച്ച ആ സൈഡിൽ ആ സൈഡിൽ ഒരു മീറ്ററിൻ്റെ ഹൈറ്റ് വ്യത്യാസം വരുന്നത് കൊണ്ട് താൽക്കാലികമായിട്ട് കുറച്ച് അപ്പുറത്തേക്ക് ഏകദേശം ഒരു 400 meters അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് എക്സിറ്റും എൻട്രിയും. അപ്പോൾ പടിക്കലിനും ചാളാരി, പടിക്കലിന് എളുപ്പമായി, ചാളാരിന്ന് കുറച്ച് ലോങ് ആയി. ഏതായാലും പടിക്കലിനും ചാളാരിക്ക് ഇടയിൽ ഒരു എക്സിറ്റും എൻട്രിയും വരുന്നതാണ്. 3 kilometers ഇടവിട്ട് എക്സിറ്റും എൻട്രിയും നമ്മളെ മലപ്പുറം ജില്ലയിൽ ഉണ്ടായിരിക്കുന്നതാണ്. കാരണം അത്രത്തോളം അണ്ടർപാസുകൾ ഓവർപാസുകൾ ഉണ്ട്. അണ്ടർപാസിന് എല്ലാത്തിനും എക്സിറ്റും എൻട്രിയും കൊടുക്കണം എന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഇവർക്ക് കൊടുത്തിട്ടുള്ള നിർദ്ദേശം. ഓവർപാസിന് പിന്നെ അങ്ങനെ കൊടുക്കണ ആവശ്യമില്ല എന്ന് ഇവിടുന്ന് ഒരു സൈറ്റ് എഞ്ചിനീയർ പറഞ്ഞു. അപ്പോൾ ഈ ഒരു മീറ്ററിൻ്റെ വേരിയേഷൻ വന്നതെന്നൊക്കെ, ഒരു മീറ്ററിൻ്റെ ഹൈറ്റ് വ്യത്യാസം വന്നതെന്നൊക്കെ ഇവിടുത്തെ സൈറ്റ് എഞ്ചിനീയർ പറഞ്ഞതല്ല, ഞാൻ എൻ്റെ അപ്പം തൊള്ളി കിട്ടിയത് പറയുന്നതല്ല. അപ്പോൾ ഈ ഒരു ഭാഗത്താണ് ആ ഒരു എക്സിറ്റ് വരുന്നത്. അവിടുന്ന് ഏകദേശം ഇങ്ങോട്ട് മാറിയിട്ട് ഏകദേശം അവിടുന്ന് ഒരു 400 meters അപ്പുറത്തേക്ക് മാറിയിട്ടാണ് ഈ ഒരു എക്സിറ്റും എൻട്രിയും വരുന്നത്. അപ്പോൾ പടിക്കലിന് എളുപ്പമായി, പടിക്കൽ അണ്ടർപാസിന് ഇത് എളുപ്പമായി, ചാളാരിക്ക് കുറച്ച് ലോങ് ആയി ചെയ്തു. ഏതായാലും ഒരുപാട് ദൂരം വന്നു ചാളാരി അണ്ടർപാസിൽ നിന്ന്. അവിടെ ഒരു മീറ്ററിൻ്റെ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. പടിക്കലിൽ മണ്ണ് തീർത്തുന്ന പരിപാടികളൊക്കെ തകൃതിയിൽ തന്നെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ശക്തമായ മഴ പെയ്തല്ലോ, ആ ഒരാഴ്ച മാത്രമാണ് പണിയിൽ കുറച്ചൊരു ലാഗ് വന്നിട്ടുള്ളൂ. ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ 2 overs മിസ്സാക്കിയാൽ 3rd overs അടിച്ച് പൂസാന്ന് കേൾക്കുന്നില്ല. അതേപോലെ തന്നെ ആ ഒരു കുറച്ച് ദിവസത്തെ പണിയും കൂടി ഇപ്പോൾ ആ ഒരു വേഗത കണക്കനുസരിച്ചിട്ട് ഇങ്ങനെ മാറ്റി പോകുന്നുണ്ട്. അപ്പോൾ നല്ല വേഗത്തിലാണ് ഇപ്പോൾ പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴ വിട്ട് നിന്നിട്ടുണ്ട്. KSRTC ഡ്രൈവർ ക്യാമറമ്മക്ക് നോക്കുകയാണ്. സുഹൃത്തെ മുന്നേക്ക് നോക്കിക്കോ, വീഡിയോയിൽ നമുക്ക് പിന്നെ ഉൾപ്പെടുത്താം. ഓ, പടിക്കൽ ഭാഗത്ത് നല്ല വേഗത്തിലാണ് ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പാടം സൈഡല്ലാത്തത് കൊണ്ട് ഇവർക്ക് മണ്ണ് ഉയർത്തുന്ന പരിപാടികളൊക്കെ വേഗത്തിലാക്കാൻ സാധിക്കും. അപ്പോൾ പാടത്താണ് ഇനി പണി ലാഗാവുക. ഇതേപോലെ മണ്ണ് ഉയർത്തുന്ന പരിപാടികളൊക്കെ പെട്ടെന്ന് തീർക്കുക. ആ വീട്ടിലേക്കുള്ള വൈ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ KNRC എല്ലാവർക്കും വൈ എല്ലാം റെഡിയാക്കി കൊടുക്കുന്നതാണ്, റോഡ് സൈഡിലുള്ള ആളുകൾക്ക് മാത്രം. അപ്പോൾ പടിക്കൽ അണ്ടർപാസിൻ്റെ ഈ ഒരു സൈഡിൽ മണ്ണ് ഉയർത്തുന്ന പരിപാടികൾ വളരെ തകൃതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അണ്ടർപാസിൻ്റെ ആ സൈഡിൽ പിന്നെ ഉടനെ തന്നെ ടാറിങ് പ്രവർത്തനങ്ങൾ, ടാറിങ് അല്ല വെറ്റ്മെക്സിൻ്റെ പരിപാടികളൊക്കെ ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഭാഗം ഇപ്പോൾ കണ്ടു വെച്ചോളൂ. കട്ട വെച്ച് ഉയർത്തുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞാൽ ഇവിടെയും നല്ല ഹൈറ്റായിട്ട് നമുക്ക് തോന്നുന്നതായിരിക്കും. പിന്നെ ഇവിടെ നിലവിലുള്ള ഹൈവേയിൽ തന്നെ ഒരുപാട് സ്ഥലമുള്ളത് കൊണ്ട് ഈ ഒരു അങ്ങാടിയിൽ നല്ല പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ഒരു സർവീസ് റോഡിൻ്റെ സൈഡിൽ പടിക്കൽ അങ്ങാടിയോട് ചേർന്നിട്ട് തന്നെയാണ് ആ ഒരു എക്സിറ്റും എൻട്രിയും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പടിക്കൽ അങ്ങാടി ഒന്ന് ഡെവലപ്മെൻ്റ് ആകാൻ ചാൻസ് ഉണ്ട്. കാരണം നല്ല പാർക്കിംഗ് ഉണ്ട്, നല്ല സൗകര്യം ഉണ്ടല്ലോ. അപ്പോൾ പടിക്കൽ ഒന്നും കൂടി ഡെവലപ്പ് ആവട്ടോ ഈ റോഡ് പണി കഴിഞ്ഞാൽ. പടിക്കലിലെ ഈ സൈഡിൽ ബ്ലോക്ക് വെക്കുന്ന പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു സൈഡത്ത് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൽ എംസാൻഡ് നിരപ്പാക്കിയിട്ടുണ്ട്. വാട്ടർ ലെവൽ കണക്കാക്കാൻ വേണ്ടിയിട്ട് ഈ എംസാൻഡ് ഇട്ടുകൊണ്ട് ഡോസർ കൊണ്ട് അമർത്തിയിട്ടുണ്ട്. ഇവിടെ എംസാൻഡ് വെച്ചിട്ടാണ് ഇത് ഡോസറായിട്ട് അമർത്തിട്ടത്. ഇത് നനവുണ്ട്, മറ്റിടത്തൊന്നും നനവില്ല, പൊടി ഇങ്ങനെ വിതറലാണ്. എന്താണ് സംഭവം എന്നല്ല, ഈ ഒരു സൈഡിൽ മൊത്തമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ CTB ഇട്ട് അതിൻ്റെ മുകളിൽ വെറ്റ്മെക്സും കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഭാഗത്ത് അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. CTB ഈ ഒരു സൈഡിൽ ഇട്ടിട്ടുണ്ട്, അപ്പുറത്ത് വെറ്റ്മെക്സ് ഇട്ടിട്ടുണ്ട്. ഇത് എത്ര ദിവസം മുമ്പ് ഇട്ടതാണെന്ന് എനിക്കറിയില്ല. ഏതായാലും പടിക്കൽ ഭാഗത്തും CTB ഇട്ട് ടാറിങ് പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചതായി നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. എണ്ണച്ചെറുത്താറിൻ്റെ പണി നടക്കുന്ന കേരളത്തിൽ മലബാർ മേഖലയിലാണ് വളരെ വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ മലപ്പുറം ജില്ലയിലാണ് ഒന്നുകൂടെ വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ജില്ലയിൽ ചില റീജിയനിലൊക്കെ പണി നടക്കുന്നുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിൽ മൊത്തമായിട്ട് നല്ല വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ KNRC കമ്പനിക്ക് ഈ ഒരു വേഗത പോരാ. അവർക്ക് അവരുടെ എന്തിനാ ഉദ്യോഗസ്ഥൻ്റെ പേര്, ആ റാങ്കിലുള്ള ആൾ പേര് മറന്നുപോയി. അപ്പോൾ അയാൾക്കൊന്നും ഇതിന്ന് പോരാ, ഈ ഒരു വേഗത പോരാ. കാരണം മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ അവർ ഇതിനേക്കാളും വേഗത്തിൽ, ഇതിനേക്കാളും പറഞ്ഞ ടൈമിൽ അവർ പണി തീർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു മണ്ണിൻ്റെ പ്രശ്നം, അതേപോലെ ക്ലൈമറ്റിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് പണി ഒന്നുകൂടി ലാഗ് ആയി. അവർ പറയുന്നത് പണി പോരാ, ഞങ്ങൾക്കിത് പോരാ, ഞങ്ങൾക്ക് ഇതിനേക്കാളും വേഗത്തിൽ പണി തീർക്കണം. അപ്പോൾ അവർ തൃപ്തിയല്ല ഈ ഒരു വേഗത്തിലും. അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു, അപ്പോൾ അവർ സെക്കൻഡ് മൈൽ സ്റ്റോണൊക്കെ എന്തോ പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. CP മാർബിൾസിന് മുമ്പിലൂടെ നിലവിലുണ്ടായിരുന്ന റോഡൊക്കെ പൊളിച്ചു മാറ്റി പുതുതായിട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് കാലമായി. അപ്പോൾ പാലക്കൽ വരെയാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ കാണിച്ചത്. അന്ന് ചെന്നൈ പോകുമ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു അത്. പിന്നെ അങ്ങോട്ട് 4 days ചെന്നൈയിലായിരുന്നു. ചെന്നൈ പോയി വന്നപ്പോൾ തന്നെ ഇവിടെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം. ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഈ ഒരു ഭാഗത്ത് വല്ലാത്ത ജാതി ബുദ്ധിമുട്ടാണ്. ഓ, റോഡ് നന്നായിട്ട് പൊട്ടിപ്പൊളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പാലക്കൽ ഭാഗത്ത് നമ്മൾ അന്ന് കാണിച്ചതിന് ശേഷം ഇവിടെ ചെറിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ, അതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. ഇവിടെ
ക്രാഷ് ബാരിയർ നടുവിലുള്ള ക്രാഷ് ബാരിയറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്, ബ്ലോക്കുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് കോട്ട് ടാറിങ് ഒരു സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഞാനിപ്പോൾ പോകുന്ന ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല മാറ്റം ഉണ്ടായോയെന്ന് ചോദിച്ചാൽ 4 ദിവസം കൊണ്ട് ഈ ഒരു മാറ്റം ഈ ഒരു പാലക്കൽ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഏതായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് സമാപനം കുറിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ആ മണ്ണിടിഞ്ഞ ഭാഗത്ത് ഇവർ കുറച്ചും കൂടി മണ്ണ് കൊടന്ന് തട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും പാലക്കൽ ഓവർപാസിൻ്റെ അടുത്ത് വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്, നെക്സ്റ്റ് വൈബ്, സീ യു അഗെയിൻ, ബൈ ബൈ.